വർക്കല ചെമ്പരുതി കുന്നുവിള കോളനിയിൽ വീടിന്റെ പരിസരത്ത് കഞ്ചാവും മറ്റു പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് പറഞ്ഞു വിലക്കിയ ദമ്പതികളെ വീട് കയറി ആക്രമിച്ച കേസിൽ ആറുപേരെ അയിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ചെമ്പരുതി മുരിങ്ങവിള വീട്ടിൽ അപ്പൂസ് എന്ന് വിളിക്കുന്ന വിജിത്ത്, ഇടവിള വീട്ടിൽ ശ്രീകുട്ടൻ എന്ന് വിളിക്കുന്ന പ്രശാന്ത്, പുത്തൻവിള വീട്ടിൽ വെള്ളാത്ത് എന്ന് വിളിക്കുന്ന രാജീവ്, ചരുവിള വീട്ടിൽ പുരുഷു എന്ന് വിളിക്കുന്ന ശ്രീജിത്ത്, വലിയ പൊയ്ക വീട്ടിൽ കുഞ്ഞുമോൻ എന്ന് വിളിക്കുന്ന അനൂപ്, പുത്തൻവിള വീട്ടിൽ കുട്ടപ്പൻ എന്ന് വിളിക്കുന്ന മുകുന്ദൻ എന്നിവരാണ് അറസ്റ്റിലായത്. അറസ്റ്റിലായ ആറ് പേർക്ക് പുറമെ പ്രായപൂർത്തിയാകാത്ത ഒരു വിദ്യാർത്ഥി കൂടി കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ മെയ് 29-നാണ് കേസിനാസ്പദമായ സംഭവം. വർക്കല അയിരൂർ കുന്നുവിള ലക്ഷം വീട് കോളനിയിൽ താമസിക്കുന്ന ഷിബു, ഗീത ദമ്പതികളെയും മക്കളെയും ബന്ധുക്കൾ കൂടിയായ യുവാക്കൾ വീട് കയറി ആക്രമിച്ചു പരിക്കേൽപ്പിച്ചതായാണ് പരാതി. ബന്ധുക്കളായ യുവാക്കൾ സ്ഥിരമായി വീടിന് പരിസരത്ത് കഞ്ചാവും മറ്റ് പുകയില ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നത് പറഞ്ഞു വിലക്കിയതിന്റെ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് അയിരൂർ പോലീസ് പറഞ്ഞു. സംഭവ ദിവസം രാവിലെ ഷിബുവിന്റെ വീട്ടിലെത്തിയ യുവാക്കൾ വാതിൽ ചവിട്ടി തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുകയും വീട്ടുപകരണങ്ങളും പാകം ചെയ്ത ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടെ നശിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ഷിബുവിനെയും ഭാര്യ ഗീതയെയും മക്കളെയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. തുടർന്നാണ് ഷിബുവും കുടുംബവും അയിരൂർ പോലീസിൽ പരാതി നൽകിയത്. കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രായപൂർത്തിയാകാത്ത യുവാവിന് സംഭവത്തിലുള്ള പങ്ക് അന്വേഷിച്ച ശേഷം മറ്റ് നടപടികൾ സ്വീകരിക്കുമെന്ന് അയിരൂർ CI ശ്രീജേഷ് അറിയിച്ചു. അയിരൂർ കുന്നുവിള ലക്ഷം വീടിൽ താമസിക്കുന്ന ഷിബുവിനെയും ഭാര്യ ഗീതയെയും ദേഹോപദ്രവം ചെയ്ത ആറ് പ്രതികളെ അയിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പരാതിക്ക് ആസ്പദമായ സംഭവം 29/5/2022 രാത്രിയാണ് ഉണ്ടായത്. ഈ ഷിബു, ഈ ബന്ധുവും അവരുടെ കൂട്ടുകാരും അവിടെ സ്ഥിരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഈ കഞ്ചാവ് പോലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞ് വിലക്കിയിലുള്ള വിരോധം നിമിത്തം ഇയാളുടെ ബന്ധുവും കൂട്ടുകാരും കൂടി 29-ാം തീയതി ഷിബുവിൻ്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുകയും വാതിലുകൾ ചവിട്ടി തുറന്നു വീട്ടിലുള്ള സാധനങ്ങൾ നശിപ്പിക്കുകയും ഭക്ഷണം പാചകം ചെയ്ത് അതുൾപ്പെടെ നശിപ്പിക്കുകയും ഈ ഗീതയെ ലൈംഗിക ഉദ്ദേശത്തോടെ ഉപദ്രവിക്കുകയും ചെയ്തു. ഇത് തടയാൻ ചെയ്യുന്ന ഷിബുവിനെ മക്കളെ അവിടെ ഇട്ട് വളരെ ക്രൂരമായി ഈ പ്രതികൾ ഉപദ്രവിക്കുകയുണ്ടായി. ബന്ധുക്കളായതിനാൽ ഈ തർക്കം അവിടെ പരിഹരിക്കാൻ ശ്രമിക്കുകയും അതിൽ പരാജയപ്പെടുകയും ഷിബുവും ഭാര്യയുമായി സ്റ്റേഷനിൽ വന്ന് വിവരം തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയിരൂർ പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി ആറ് പ്രതികളെ, വിജിത്ത്, പ്രശാന്ത്, രാജീവ്, ശ്രീജിത്ത്, അനൂപ്, മുകുന്ദൻ, ഈ കുന്നുവിള കോളനിയിൽ അടുത്ത് തന്നെയാണ് താമസിക്കുന്നവരെ ആറുപേരെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് അവരുടെ ബാക്കി നടപടികൾക്ക് ശേഷം റിമാൻഡ് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. ഇതിൽ ഒരു പ്രതി അധികമായിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട്, അയാൾ ജുവൈനയിലാണ്. അതിൻ്റെ ആ കുട്ടിയുടെ ഈ കേസിലേക്കുള്ള പ്രാധാന്യവും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ബാക്കിയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഭാരത് ഭൂഷൺ, വർക്കല.